നമസ്കാരം. എതിരാളികളുടെ വായടപ്പിച്ച് മിണ്ടാൻ പോലും കഴിയാത്ത വിധം എട്ടിൻ്റെ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് സാക്ഷാൽ നരേന്ദ്രമോദി. ഇത്രയും കാലം പെട്രോൾ ഡീസൽ പെട്രോൾ ഡീസൽ പെട്രോൾ ഡീസൽ എന്ന് വാവിട്ട് നിലവിളിച്ചവരെ തൻ്റെ മാസ്റ്റർ സ്ട്രൈക്ക് കൊണ്ട് ഒറ്റയടിക്ക് നിലംപരിശാക്കി കളഞ്ഞു നരേന്ദ്രമോദി. പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറച്ചതിലൂടെ എതിരാളികൾക്ക് എട്ടിൻ്റെ പണി തന്നെയാണ് മോദി കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാലം ബി ജെ പിക്കെതിരെ ആയുധമെടുക്കാൻ കാര്യമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു ബി ജെ പി വിരുദ്ധർ. ആരോപണങ്ങളുടെയും അഴിമതിയുടെയും പെരുമഴ സൃഷ്ടിച്ച യു പി എ സർക്കാരിനെ അപേക്ഷിച്ച് മരുന്നിന് പോലും ഒരൊറ്റ അഴിമതി ആരോപണമോ മറ്റ് ആരോപണങ്ങളോ ഉന്നയിക്കാൻ പോലും ആവാതെ തളർന്നു കിടക്കുകയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് മോദിയെ താഴെയിറക്കാൻ പഠിച്ച പണി 18 പയറ്റി നോക്കി. പക്ഷേ ഒന്നും മോദിയുടെ രോമത്തിൽ പോലും ഏറ്റില്ല എന്ന് തന്നെ പറയാം. മുസ്ലിങ്ങളെ ഇതാ മോദി ആട്ടിയോടിക്കുന്നതെന്ന് നിലവിളിച്ച് വന്ന സി എ എ പ്രക്ഷോഭത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കർഷക സമരവും സേവ് ലക്ഷദ്വീപും എന്ന് വേണ്ട സകല ഉടായിപ്പും പൊളിഞ്ഞൊടുങ്ങുകയായിരുന്നു. അപ്പോഴിതാ ഒരു പിടിവള്ളി പോലെ വന്നിരിക്കുന്നു പെട്രോൾ ഡീസൽ വിലയിലെ വർധനവ്. ഒരിക്കലും വില കുറയല്ലേ എന്ന് പ്രാർത്ഥിച്ചവർ ഈ മോദി വിരോധികൾ തന്നെയായിരിക്കും. എങ്കിലല്ലേ അതിനെതിരെ സമരം ചെയ്ത് മോദിയെ താഴെ ഇറക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വില കൂടുന്നതോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്നതോ ഒന്നുമല്ല ഇവരുടെ പ്രശ്നം. മോദി പ്രധാനമന്ത്രിയായതാണ്. അങ്ങനെ പെട്രോൾ ഡീസൽ വില വർധന മൊത്തത്തിൽ മോദിയുടെ തലയിലിട്ട് 1 ലിറ്ററിന് 200 രൂപയെങ്കിലും ആവുന്നതും സ്വപ്നം കണ്ട് കഴിഞ്ഞിരുന്നവർക്ക് ഒറ്റയടിക്ക് വില കുറച്ച് 8 പണി തന്നെ കൊടുത്തിരിക്കുകയാണ് മോദി. കേന്ദ്ര നികുതിയാണ് മോദി ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളോടും സംസ്ഥാന നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇനിയാണ് ആരാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നതെന്ന് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുന്നതും. കേന്ദ്ര സർക്കാർ നികുതി കുറച്ചപ്പോൾ തങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല എന്ന സൂചനയാണ് കേരളത്തിലെ ധനമന്ത്രി ബാലഗോപാൽ നൽകിയത്. ബി ജെ പി ഭരിക്കുന്ന ത്രിപുര, ആസാം, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളടക്കം ഇപ്പോൾ സംസ്ഥാന നികുതി കുറച്ചപ്പോഴും കേരളത്തിന് മിണ്ടാട്ടമില്ല. ഇത്രയും കാലം പെട്രോൾ ഡീസൽ വില മോദിയുടെ തലയിലിട്ട് കൊള്ളലാഭം ഉണ്ടാക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾ പെട്രോൾ 70 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് 30 രൂപയും കേരളത്തിന് 17 രൂപയും കിട്ടുന്നുണ്ട്. അതായത് 1 ലിറ്ററിൽ 17 രൂപയാണ് കേരളത്തിന് വരുമാനം. ഇനി നിങ്ങൾ പെട്രോൾ 85 രൂപയ്ക്കാണ് വാങ്ങുന്നത് എന്ന് കരുതുക. കേന്ദ്രത്തിന് കിട്ടുന്നത് 30 രൂപയും സംസ്ഥാനത്തിന് 20 രൂപയുമാണ്. ഇനി 115 രൂപയ്ക്ക് നിങ്ങൾ പെട്രോൾ വാങ്ങുന്നു എന്ന് കരുതുക. അപ്പോൾ വിഹിതം കേന്ദ്രത്തിന് 30 രൂപയും സാധാരണ പോലെ തന്നെ കേന്ദ്രത്തിന് 30 രൂപയും സംസ്ഥാനം 28 രൂപ എന്നിങ്ങനെയാണ്. എന്താണ് ഇതിലെ കളി എന്ന് നിങ്ങൾക്കറിയാമോ? ആഗോള വിപണിയിൽ എണ്ണ വില കൂടുമ്പോൾ ഗുണം സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. കേന്ദ്രത്തിന് കിട്ടുന്ന 30 രൂപയിൽ 11 രൂപ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും 18 രൂപ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്സുമാണ്. അതിലൊരു മാറ്റവുമില്ല. അതോടൊപ്പം എക്സൈസ് ഡ്യൂട്ടി 2.60 രൂപയുമാണ് കേന്ദ്രത്തിന് കിട്ടുന്നത്. അതായത് ആകെ മൊത്തം 30 രൂപ. ഇതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പെട്രോൾ വില കുറഞ്ഞാലും കൂടിയാലും ഇവിടെ ഒന്നും തന്നെ സംഭവിക്കാനില്ല. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേന്ദ്രം വാങ്ങുന്ന റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 18 രൂപയുടെ വിഹിതം സംസ്ഥാനങ്ങൾക്കുമുണ്ട്. അത് കേരളത്തിനും കിട്ടും. ഇനി കേരളത്തിലേക്ക് വരാം. 70 രൂപ പെട്രോൾ ഉള്ളപ്പോൾ കിട്ടിയ 17 രൂപ മതിയെന്ന് തീരുമാനിച്ചാൽ കേരളത്തിന് 10 രൂപയാണ് ലിറ്ററിൽ കുറയ്ക്കാൻ സാധിക്കുന്നത്. അതായത് കേരളം ത്യാഗമൊന്നും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരത്തെ കിട്ടിയ അതേ വരുമാനം കിട്ടുകയും ചെയ്യും. അധികമായി ലഭിക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം മതി. കേന്ദ്ര നികുതി വെട്ടിക്കുറച്ച് നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസമായപ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഓരോ ലിറ്ററിലും കേരളത്തിന് അധികമായി ലഭിക്കുന്ന തുക വേണ്ടെന്ന് വെക്കാൻ കേരള സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ? ഇത് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പെട്ടത് ഇടതുപക്ഷവും മറ്റ് ബി ജെ പി വിരുദ്ധരുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളാണ് യഥാർത്ഥ ജനവഞ്ചകർ എന്ന് ഒരൊറ്റ മാസ്റ്റർ സ്ട്രൈക്കിലൂടെ നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുൻപാകെ കാട്ടിക്കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് മോദി കൊടുത്ത 8 പണിയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.